വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരുമായുള്ള ചർച്ചയിൽ നിന്ന് മാക്ടെ ഒഴിവാക്കിയെന്ന് സർക്കാരും സർക്കാരിന് കീഴിലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പേരുകൾ സംരക്ഷിക്കാനാണോ ഇത് ചെയ്തതെന്ന സംശയമുണ്ടെന്ന മാക്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരായ 15 പേരുടെ പേരുകൾ അടങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കാട്ടുകള്ളന്മാർ ആരായാലും അവരെ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അത് ചെയ്യാതെ പീഡകരെ മുഴുവൻ സംരക്ഷിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഇടപെടലെന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ലെന്നും മാക്ട ചൂണ്ടിക്കാണിക്കുന്നു. പരാതിക്കാരുടെ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് പീഡകരുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും മാക്ട ഫെഡറേഷൻ അറിയിച്ചു. മാക്ടയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. മലയാള സിനിമാ വ്യവസായത്തിലെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ മാക്ട ഫെഡറേഷൻ സർക്കാരിന്റെ ഇന്നേ വരെയുള്ള എല്ലാ മീറ്റിംഗുകളിലും പങ്കെടുപ്പിച്ചിരുന്നു. എന്നാൽ ശ്രീ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയതിനുശേഷം സർക്കാർ സംഘടിപ്പിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് മാക്ട ഫെഡറേഷനെ ഒഴിവാക്കിയിരിക്കുന്നു. സർക്കാരിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമി, കോർപ്പറേഷൻസ് തുടങ്ങിയവയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും പേരുകൾ സംരക്ഷിക്കാനാണോ ഇത് ചെയ്യുന്നത് എന്നാണ് മാക്ട ഫെഡറേഷന്റെ സംശയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കരുത്, അത് പുറത്തുവിടണം. സിനിമാ രംഗത്തുള്ള പ്രമുഖരായ 15 പേരുടെ പേരുകൾ അടങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കാട്ടുകള്ളന്മാർ ആരായാലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അത് ചെയ്യാതെ പീഡകരെ മുഴുവൻ സംരക്ഷിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഇടപെടലെന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ല. ആയതുകൊണ്ട് പരാതിക്കാരുടെ പേരുകൾ ഒഴിച്ച് പീഡകരുടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ആളുകളുടെയും പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് മാക്ട ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു. രഞ്ജിത്തിന്റെ ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ മാക്ട ഫെഡറേഷൻ ആശങ്ക ഉളവാക്കുന്നു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളിൽ 90% യോജിക്കുന്നുവെന്നും അമ്മ സംഘടനയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത നടൻ സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചത്. 40 നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവർ തങ്ങളോട് അഭിപ്രായം ആരാഞ്ഞു. അതിൽ പ്രായോഗികമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. 90% നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്തു. 10% നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യാത്തത് അത് പ്രായോഗികമായി നടപ്പാക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ്. അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിജയകരമായ ചർച്ചയായിരുന്നു. ഹേമ കമ്മീഷന്റെ കണ്ടെത്തലുകൾ വളരെ നല്ലതാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്നും സൗഹൃദപരമായ അന്തരീക്ഷം സിനിമാ മേഖലയിൽ ഉണ്ടാകണമെന്നും അമ്മയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നും സിദ്ദിഖ് പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ സാംസ്കാരിക വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പുറത്തുവന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണമെന്നാണ് പ്രധാന നിർദ്ദേശം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഓഡീഷന് നിയന്ത്രണം ഏർപ്പെടുത്തണം. ഷൂട്ടിംഗ് സെറ്റിൽ ആദ്യം പൂർണ്ണമായി തടയണം. സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസം, യാത്രാ സൗകര്യങ്ങൾ ഒരുക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. സിനിമാ മേഖലയുടെ പ്രവർത്തനത്തിനായി സമഗ്ര നിയമത്തിനാണ് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ സംഘടനകളുമായി യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നും സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പുറത്തുവിടേണ്ടതില്ലെന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്ന നിർദ്ദേശിച്ചത് ജസ്റ്റിസ് ഹേമ തന്നെയാണെന്നും സാംസ്കാരിക വകുപ്പ് വിശദീകരിക്കുന്നു. അതേസമയം റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്നും സജിച്ചറിയാൻ ചോദിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.